ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നത്തെ യാത്ര എന്ന് പറയുന്നത് പാൽചുരത്തിലേക്കാണ്. പാൽചുരത്തിനടുത്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരാണ് ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ? അതെ, ശിവ കൂടെയുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ സ്ഥലം അറിയാം, അവർ മുന്നേ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ പാൽചുരത്ത് എത്തുന്നത്? മുന്നെയാണോ പാൽചുരത്തുനിന്ന് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ, പാൽചുരത്തിൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ അഞ്ചാമത്തെ വളവിൽ ഒരു കടയുണ്ട്, ഹെയർപിൻ്റെ അഞ്ചാമത്തെ ഹെയർപിനിൽ ചെറിയൊരു കടയുണ്ട്. ആ കടയുടെ പുറകു വശത്തൂടെ നമ്മൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നടക്കണം. അയ്യോ, ഒരു ഒന്നര കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ? കാട് കുറച്ചേ ഉള്ളൂ, ഒരു ഓഫ് റോഡ് വഴി നടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും പാൽചുരത്തിലേക്ക്? ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ടാവും. നമ്മളെ വണ്ടി അവിടെ പുറത്തുണ്ട്, നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുത്താൽ വന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചാർജ് പടക്കുതിരാണ് ഇപ്പം നമ്മൾ, കാരണം വളരെ എന്താ പറയുക, പെട്രോളൊന്നും വേണ്ട. നമ്മൾ വരുന്ന വഴിക്ക് എത്രയോ ആൾക്കാർ നിർത്തി ചോദിച്ചിട്ടുണ്ട്, ആ ചോദിക്കുന്നുണ്ട് ഏതാ വണ്ടി. നമ്മളെ കൈ കാണിച്ചൊക്കെ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത് വണ്ടിയാണെന്നൊക്കെ. അപ്പോൾ അതെടുത്തിട്ടിരുന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ചും കൂടി നോക്കണം, ബാറ്ററി എത്ര മൈലേജ് കിട്ടുന്ന കൂടെ ജസ്റ്റ് നോക്കണം. ആദ്യത്തെ ലോങ് റൈഡാണ്, ഇലക്ട്രിക് എടുത്തില് ലോങ് റൈഡ്. അത് ഫുൾ കാറ്റാണ്, പാൽച്ചുരം എന്ന് പറയുന്നത് ഫുൾ കാറ്റാണ്. നല്ല കുത്തയുള്ള ചുരവും കാര്യങ്ങളൊക്കെ ഉള്ള കാറ്റാണ്. എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കൊട്ടൂരമ്പലം തീരുന്നു കേട്ടോ. ഞാൻ കൊട്ടൂരമ്പലം ബസ് സ്റ്റാൻഡാണ് ഇത് ഇവിടെ കാണുന്നത്. പിന്നെ ഞാനിപ്പോൾ കൊട്ടൂർ ടെമ്പിളാണ്. അക്കരെ കൊട്ടൂർ, ഇക്കരെ കൊട്ടി, രണ്ട് അമ്പലം കേട്ടോ. അപ്പുറം രണ്ട് അമ്പലമാണ് ഇവിടെ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്ററുണ്ട് അവിടെ? ഒരു 4 കിലോമീറ്റർ. ഇനി ഏകദേശം 5 കിലോമീറ്റർ കേട്ടോ. അപ്പം നമ്മൾ കൊട്ടൂരമ്പലം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 കിലോമീറ്റർ പോയി നമുക്ക് നോക്കണം. നല്ല മംഗള സ്ഥലം കേട്ടോ. അങ്ങനെ അഞ്ചാമത്തെ ഹെയർപിൻ ബെൻഡ് വളവ് നമ്മൾ ഇതാ വിജയകരമായിട്ട് കേറിയിട്ടുണ്ട്. ഇതാ മുകളിലെത്തിയിട്ടാ. ഇത് നമ്മുടെ കെ എസ് ആർ ടി സി കേട്ടോ. മാനന്തവാടി, ചെറുപുഴ, പയ്യാവൂർ, ഇരിട്ടി, കൊട്ടിയൂർ, മാനന്തവാടി ബസ്സാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കൊട്ടിയൂരമ്പലം എന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇപ്പോൾ അഞ്ചാമത്തെ ഹെയർപിനും കഴിഞ്ഞ്, പിന്നെ ഇതൊരു വ്യൂ പോയിന്റ് ആണ്, അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇതായിരുന്നു നമ്മൾ അമ്പായത്തോട് നിന്ന് പാൽച്ചുരം വഴി ബോയ്സ് ടൗണിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന അഞ്ചാമത്തെ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞിട്ടുള്ള മനോഹരമായ വ്യൂ പോയിന്റ് ആട്ടോ. അത് ഒരുപാട് വലിയ മലകളൊക്കെ അവിടെ ഉണ്ട്, കറക്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഭയങ്കര കാറ്റാണ്. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഏകദേശം ഇതിൻ്റെ നടുക്കായിട്ടാണ് വരിക. താഴെ നമ്മൾ അടുത്തൊരു കടയുണ്ട്, ആ കടയുടെ പുറകിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഇനി താഴേക്ക് പോകണം. നമ്മൾ ജസ്റ്റ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോലെ. യെസ്, നമ്മൾ ഈ കടേൻ്റെ പുറകുവശത്തോടെ കേട്ടോ ഉണ്ട്, ആ വഴി ഇങ്ങനെ പോകട്ടോ. വേണ്ടത് ചായയൊക്കെ വരുന്നുണ്ട്. ഈ ചായയാണ് ബൂസ്റ്റാണ്, ബൂസ്റ്റേ കുടിക്കുന്നുണ്ട്. ബൂസ്റ്റ് പറഞ്ഞു കേട്ടോ, രണ്ട് ബൂസ്റ്റാണ് പറഞ്ഞത്. അത് കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ. നല്ല ബൂസ്റ്റാട്ടോ ഇത്. തൊട്ടടുത്ത് ഭയങ്കരമായിട്ടുള്ള മലകളും പിന്നെ നല്ല കാറ്റും ഉണ്ട്. നല്ല ബൂസ്റ്റ് ആയിക്കട്ടെ. ആഹാ, അടിപൊളി ബൂസ്റ്റാട്ടാ.
അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഹെയർ പിൻ ബെൻഡ് വളവ് കയറി കഴിഞ്ഞാൽ ഒരു കട കാണും. ഉസ്താദ് തട്ടുകട എന്നാണ് കടയുടെ പേര്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു വഴി കൂടെ നമ്മൾ പോകണ്ട കേട്ടോ. തേനുണ്ടിയും വെള്ളമാണ് നമ്മൾ ഫുഡായിട്ട് കരുതിയിരിക്കുന്നത്. പിന്നെ ഓഫ് റോഡ് അല്ലേ സംഭവം, അത്യാവശ്യം ബൈക്കൊക്കെ എടുത്തുനിന്ന് നല്ല ഓഫ് റോഡിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, എന്നാ ഈ റോഡാണ് നമ്മൾ പോകേണ്ടത്. ബൈക്ക് അങ്ങനത്തോളം പോവോ? അങ്ങനത്തോളം പോവും. അങ്ങനത്തോളം എന്ന് പറഞ്ഞാൽ വാട്ടർഫോളിലേക്ക് എന്തായാലും നടന്നേ പറ്റും. നടന്നേ പറ്റും. ഓക്കെ, നമ്മൾ ബൈക്കൊക്കെ എടുത്ത് വരികയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഓഫ് റോഡിൻ്റെ ഒരു വൈബൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. പിന്നെ നമ്മളെ വണ്ടി അവിടെ കടയുടെ അവിടെ വെക്ക് ചെയ്ത് കേട്ടോ. നമ്മളെ കൂടെ ഒക്കെ വണ്ടി എടുത്തിട്ടില്ല, നമ്മളത് നടന്ന് പോകാന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ നമ്മളിങ്ങനെ നടന്ന് പോകണം. ഇത് കോൺക്രീറ്റും അതുപോലെ തന്നെ കരിങ്കൽ ചീകളും മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയ റോഡാണ് തോന്നുന്നു കേട്ടോ. രണ്ട് സൈഡിലും കോൺക്രീറ്റ് കാണുന്നുണ്ട്. റിസോർട്ട് ഓപ്പൺ ആകുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ റിസോർട്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞേ. അത് ഇതൊരു ഓപ്പൺ ആയിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോഡാണെന്ന് ആക്കിയാന്ന് പറഞ്ഞു. അതിന് മുകളിലാണ് ആ. ഓക്കെ, അവിടെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ കാണുന്നറിയില്ലേ, ക്യാമറയിൽ കാണണമെന്ന് അറിയില്ല, അവിടെ റിസോർട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് 55 കിലോമീറ്റർ ആണ്. അപ്പോൾ തലശ്ശേരി നമ്മൾ കൊട്ടിയൂരമ്പലം കഴിഞ്ഞ് അമ്പായത്തോട് കഴിഞ്ഞിട്ട് പാൽച്ചുരത്തിൻ്റെ ഹെയർ പിൻ വെൻ്റ് വളവ്, അഞ്ചാമത്തെ ഹെയർ പിൻ വെൻ്റ് വളവ് കഴിഞ്ഞാൽ ഒരു കടയുണ്ട്. നേരത്തെ കാണിച്ചെന്ന കടയാണ്. ആ കടയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് റോഡുണ്ട്. ആ റോഡാണ് നമ്മൾ ഈ വന്ന റോഡ്. അപ്പോൾ ഇതാണ് ഇവിടത്തേക്ക് വരേണ്ട വഴി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ചുറ്റിലും മനോഹരമായിട്ടുള്ള മലനിരകളും അതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ തൊട്ട് അടുത്ത് തന്നെ നമ്മൾ പോകേണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയോ? ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ശിവായുധന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരൻ നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആ ഒരു ഐഡിയ പറഞ്ഞത്, ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരു ടൈം കിട്ടിയപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. അധികം ആരും വരാത്തൊരു സ്ഥലമാണ്, അറിയപ്പെടാത്ത സ്ഥലമാണ്, അറിയപ്പെടാത്തൊരു വെള്ളച്ചാട്ടം. ഓക്കെ, അധികാരം അറിയപ്പെടാത്ത വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. അപ്പം ഞാനും ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. നമ്മളിതിലേക്ക് പോകാറുണ്ട്, വയനാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോകാറുള്ളത്. പക്ഷേ എങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നത് അറിഞ്ഞത്. നമ്മളിതേപോലെ വയനാട് പോയി വരുമ്പോൾ അവിടെ ചായ കുടിക്കുക. ആ, അങ്ങനെ ഇപ്പോഴാണ് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ സ്പോട്ട് ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അധികാരം അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിതിനെ പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു യാത്രേൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൂരം പോകുന്നതല്ല, നമ്മളെത്ര അടുത്ത് പോയാലും ആ യാത്ര മാക്സിമം എൻജോയ് ചെയ്തിട്ട് ആസ്വദിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുക, അവിടെ പോകുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മുടെ കൊട്ടിയൂരമ്പലം എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരിന്ന് ഏകദേശം അത്ര ദൂരമേ ഉള്ളൂ, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പം അത് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോവുക, ഫ്രണ്ട്സിനൊപ്പം പോവുക, ഒന്ന് ജസ്റ്റ് അടിച്ച് പൊളിച്ച് നേരെ തിരിച്ചു പോവുക, അത്രയേ ഉള്ളൂ. കമ്പി വേലി ഇങ്ങനെ കടന്ന് വെച്ചിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ. അപ്പം നമുക്ക് വെള്ളച്ചാട്ടത്തിനൊരു ഭാഗം കാണാൻ പറ്റും. ഒരു പാലൊക്കെ ഉണ്ട്, ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു. ഇതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോകാൻ പാടില്ല. അതെ, ഇതാണെന്നല്ല, ഇതൊരു ഭാഗം മാത്രമാണ്. അങ്ങോട്ട് താഴ്ത്താണോ പോകണ്ടേ? മുകളിലോട്ടോ? ഓക്കെ, ആ വരുമ്പോൾ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകണം കേട്ടോ. പക്ഷേ ഇത് വെള്ളച്ചാട്ടത്തിന് ആ വരുന്ന വഴിയാണ്, പക്ഷേ ഇതല്ല, ഈ ഒരു വ്യൂ അല്ല, അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ ഇതുവഴിയാട്ടോ കയറേണ്ടത്. ഈ വഴി ഇങ്ങനെ കയറി കയറി പോകണം, ചെറിയൊരു വഴിയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കമ്പി വലിട്ടുണ്ട് കേട്ടോ. ഇതിൽ കറണ്ട് ഉണ്ടോ എന്ന് അറിയില്ല, ഇല്ലല്ലേ. ഓക്കെ, കറണ്ട് ഇല്ലെന്ന് പറഞ്ഞേ. രണ്ട് സൈഡും കാട കേട്ടോ ഫുള്ള്. നമ്മൾ ഇത് വഴി വേണമെങ്കിൽ ഇങ്ങനെ കയറി കയറി പോവാൻ. ഇതിലേക്ക് നമ്മൾ കാട്ടിൻ്റെ അകത്തുകൂടെ പോകുന്നൊരു ഫീലാണ് ഫുള്ള്. ഈ മരമൊക്കെ ഇങ്ങനെ ചാടിക്കടക്കണം. ശരിക്കും കുറച്ച് അകത്തോട്ട് പോകണം കേട്ടോ. നമ്മൾ റോഡിൽ നിന്ന് റോഡ് സൈഡിൽ നിന്നല്ല, കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട്. എങ്ങനെയാടാ ഇല്ലയോ? ഇല്ലാണോ? ഇങ്ങനെ കയറി ഇറങ്ങും കേട്ടോ. ശരിക്കും ഒരു ട്രക്കിംഗ് പോലെ തന്നെയല്ലടാ, ട്രക്കിംഗ് ആണെന്ന് പറയാട്ടോ. ഈ കാടിൻ്റെ അകത്തൂടെ അതിസാഹസികമായി വേണം പോവാൻ. അവിടെ ഇല്ലാത്തുണ്ടോടാ?
അല്ല വന്യജീവികൾ വല്ലതും വൈൽഡ് ആനിമൽസ് ലൈക്ക് മങ്കീസ് ആരും കൊണ്ടുപോ. നല്ല നല്ല തണുപ്പാണ് ഇവിടെ, നല്ലൊരു ക്ലൈമറ്റ് ആണ്. ലെഫ്റ്റ് സൈഡാണ് വെള്ളച്ചാട്ടം. അപ്പൊ നമ്മളതിന്റെ മെയിൻ എൻട്രൻസിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം കാറ്റുണ്ട്, നല്ല തളർച്ചയുണ്ട് കേട്ടോ, തളന്നു. അയ്യോ ശരിക്കും നല്ല കാടാണ് കേട്ടോ ഇവിടെ. വാ പുള്ളി തളർന്നു കേട്ടോ, തളർന്നോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പാറക്കൂട്ടങ്ങളിങ്ങനെ കടന്നു വെച്ച് വേണം പോവാൻ. ഇതല്ലേ ഇതല്ലേ ഇനി മോള് പോണോ പിന്നെ? അയ്യോ ഇഷ്ടല്ല കേട്ടോ, നമ്മളിനി മോളിലേക്ക് ഇങ്ങനെ കയറി പോണം. അയ്യോ ശരിക്കും ആ കാണുന്ന ആ പാറക്കൂട്ടങ്ങൾ കംപ്ലീറ്റ് കയറി പോണം. അപ്പം നമ്മുടെ യാത്ര എത്രത്തോളം കഠിനമാകുന്നോ അത്രത്തോളം നമുക്ക് ആ യാത്രേൻ്റെ ഒരു ഫീലിംഗ് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. കാരണം എത്തുന്ന സ്ഥലം അത്രയും പുളിയായിരിക്കും. കാരണം നമ്മൾ ആ റോഡ് വഴി ഓഫ് റോഡൊക്കെ വന്ന് ഈ പാറക്കൂടങ്ങളൊക്കെ കയറി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന കാഴ്ച വളരെ മനോഹരമുള്ളതായിരിക്കും. അപ്പോൾ ചങ്ങായി പറയാം, നമ്മൾ പാൽച്ചുരം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ആ മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ കാണിച്ചുതരാം. ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ വഴുക്കലുണ്ട്, ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്തെത്തിയിട്ടുണ്ട്. ഇതാ നിങ്ങളെ കാണിച്ചുതരാം. കിട്ടിലും കിട്ടിലും വെള്ളച്ചാട്ടമാണ്, നല്ല ശക്തമായ വെള്ളച്ചാട്ടം കേട്ടോ. നമുക്ക് അതിന്റെ താഴെ നിന്ന് അവിടെ നിന്ന് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കുളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതാ ഇവിടുന്ന് കുളിക്കാം, ഒരിക്കലും ഇവിടെ പോകേണ്ട ആവശ്യമില്ല. കാരണം ശക്തമായിട്ടുള്ള വെള്ളമാണ്, അത് നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളത് എഫക്ട് ചെയ്യും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ സൂര്യൻ്റെ വെളിച്ചമുണ്ട്. നേരെ തൊട്ട് കാണുന്നത് വലിയൊരു മലയാണ്. നമ്മൾ നേരത്തെ ആ മെയിൻ റോഡിൽ നിന്ന് വലിയൊരു മല നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതാണ് വെള്ളച്ചാട്ടം. പൊളി ശരിക്കും നമുക്ക് ഇവിടുന്ന് കുളിക്കണതൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ കുളിക്കേണ്ട സംഭവങ്ങളോ കാര്യമൊന്നും എടുത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ ഒരു വലിയ പരിചയമില്ല. അവിടെ ഒരു നല്ലൊരു ആഴുണ്ടെന്ന് തോന്നുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കട്ടോ. അവിടെ വരുന്ന ആളുണ്ടെങ്കിൽ മാക്സിമം ശ്രദ്ധിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. നമുക്ക് സേഫായിട്ട് കുളിക്കാൻ പറ്റും നല്ല ഇവിടെ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് സേഫായിട്ട് കുളിക്കാം, വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു കുഴി പോലെയാണ്, ഫുള്ള് പാറകളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും നമുക്ക്. ശരിക്കും നമ്മൾ ആ മെയിൻ റോഡിൽ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തളർച്ചയായിരുന്നു, നല്ല കിടപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് അതൊക്കെ മാറിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, കൂളായിട്ടുണ്ട് ഇവിടെ, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരുപാട് സമയം ഇവിടെ ഇരിക്കാനും നമുക്ക് ഈ ഒരു സമയത്തൊക്കെ വന്നാൽ, നമ്മളിപ്പോൾ സമയം 11:50, 12 മണിയായിട്ടുണ്ട്. നമ്മളെത്തുമ്പോൾ തന്നെ ഒരു 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 9:30-10 മണിക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. ആ തണുത്ത ക്ലൈമറ്റും പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഫുഡൊക്കെ പാർസൽ കൊണ്ടുവന്നാൽ ഇവിടുന്ന് കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിടാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, കാരണം കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു നല്ലൊരു ട്രിപ്പിൻ്റെ ഒരു മോഡിൽ വരികയാണെങ്കിൽ നമുക്കൊരു ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. നല്ല ശാന്തമായൊരു സ്ഥലമാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുരങ്ങന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ കുരങ്ങന്മാരുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. Walking alone in the street.
streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാട്ടോ അവിടെ. ഇവിടത്തേക്ക് ഒരു ദിവസം വരണം. അങ്ങനെ വന്നിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേണം. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വേണം ഇറങ്ങാൻ. നമ്മളിവിടെ കുളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പം പറഞ്ഞു വരുന്നത് വരുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അപകടം നിറഞ്ഞ പാറക്കൂട്ടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പാറകളൊക്കെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് നിറഞ്ഞ വഴിയാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലെ സ്ഥലങ്ങൾ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കോട്ടോ. ഓക്കെ, അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.